പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മഞ്ഞിൽ വിരിഞ്ഞ പൂവ് എന്ന പരമ്പരയിൽ അപ്രതീക്ഷിതമായ സംഭവ വികാസങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. പി കെ പ്ലാന്റേഷന്റെ കാര്യങ്ങൾ വളരെ മോശമായ രീതിയിലാണ് പോകുന്നത് എന്നുള്ള കാര്യം മനുവിന് മനസ്സിലാവുകയും ഇതേ തുടർന്ന് കമ്പനിയെ രക്ഷിക്കുന്നതിനായി മനു ഇടപെടണം എന്നുള്ള കാര്യം മല്ലിക മനുവിനോട് പറയുകയും ചെയ്യുന്നു. വിനയൻ കാര്യങ്ങൾ ഈ രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എങ്കിൽ കമ്പനി ഉടൻ തന്നെ തകർന്നു പോകും എന്നുള്ള കാര്യം മല്ലിക ഓർമ്മിപ്പിക്കുകയും അതുകൊണ്ട് തന്നെ പകുതി സ്വത്തിന്റെ അവകാശം വാങ്ങിയെടുക്കേണ്ട സമയം മനുവിന് വന്നു കഴിഞ്ഞതായി ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. മനു യാതൊരു സംശയവും കൂടാതെ തന്നെ ഇതിൽ ഇടപെടണമെന്നും അല്ലെങ്കിൽ ശേഖരൻ പോലെയുള്ള മുതലാളിമാരുടെ കൂടെ കൂടി വിനയൻ എല്ലാ സ്വത്തുക്കളും നശിപ്പിക്കാൻ പോവുകയാണ് എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഒടുവിൽ അപ്പച്ചിയെ ചെന്നു കാണുന്നതിനായി മനു തീരുമാനമെടുക്കുന്നു. മനുവിന്റെ അപ്രതീക്ഷിതമായ തിരിച്ചുവരവ് വിനയനെ ഞെട്ടിക്കുകയും മനുവിന്റെ സ്വത്തുക്കൾ കൂടി സ്വന്തമാക്കാം എന്നുള്ള വിനയന്റെ ആഗ്രഹത്തിന് ഇത് തിരിച്ചടിയാവുകയുമാണ്. മനു തിരികെ എത്തിയതിനെ തുടർന്ന് സ്വത്തുക്കൾ വിട്ടുകൊടുക്കുന്നതിനായി പ്രതിഭ തയ്യാറാകുന്നു. പക്ഷേ ഇത്രയും നാൾ താൻ നോക്കിക്കൊണ്ടുവന്ന സ്വത്തുക്കൾ അത്ര വേഗം മനുവിന് കൊടുക്കുന്നതിനായി വിനയൻ തയ്യാറാകുന്നുമില്ല. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.